പത്തൊമ്പത് വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം കൊണ്ട് നമ്മളെല്ലാവരെയും വായനയുടെ അത്ഭുത ലോകത്തേക്ക് ഉയർത്തിയ പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. 1906 ജൂൺ 19 മുതലാണ് കേരള ഗവൺമെന്റ് വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ഓരോ വായനാ ദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളുണ്ട്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളേവരെയും ഓർമ്മപ്പെടുത്തുന്ന വരികളാണിവ. ഈ വായനാ ദിനത്തിൽ വായന നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. നല്ല വായനയിൽ നിന്നേ നല്ല ചിന്തകളുണ്ടാകും, നല്ല ചിന്തകളുള്ളിടത്തേ നല്ല പ്രവൃത്തികളുണ്ടാകും, അങ്ങനെ നല്ല പ്രവൃത്തികളുള്ളിടത്ത് നിന്നേ നല്ല സമൂഹത്തെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കൂ. അതിനാൽ വായന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാന ഭാഗമാക്കി മാറ്റാൻ എല്ലാവരും പരിശ്രമിക്കുക. ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും മൊബൈൽ ഫോണുമായി ചങ്ങാത്തം കൂടാതെ പുസ്തകങ്ങളെ നിങ്ങളുടെ ഉറ്റ ചങ്ങാതിമാരാക്കാൻ എല്ലാവരും പരിശ്രമിക്കുക. ഇനിയുള്ള ഓരോ ദിനങ്ങളിലും വായനയിലൂടെ പുത്തൻ അറിവുകൾ നേടാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ശീലമാണ്.
വായന തുറന്നു കൊടുക്കുന്ന ലോകം വളരെ വിശാലമാണ്. വിജ്ഞാനം, വിവേകം, ഉൾക്കാഴ്ച, പക്വത എന്നിവയെല്ലാം വായനയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. ഞാൻ കൂടുതലായും വായിച്ചിട്ടുള്ളത് മഹത് വ്യക്തികളുടെ ആത്മകഥകളാണ്. മഹാത്മാഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന നോവൽ എന്റെ ജീവിതത്തിൽ വളരെ അധികം സ്വാധീനം ചെലുത്തിയ ഒന്നാണ്. അതിലൂടെ ഞാൻ എന്റെ വ്യക്തിത്വ വികസനത്തിനും സ്വഭാവ രൂപീകരണത്തിനും ഞാൻ ശ്രമിച്ചു. നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന അബ്ദുൾ കലാം സാറിന്റെ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകം എന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും എങ്ങനെ നേരിടാം എന്ന് പഠിപ്പിച്ചു തന്നു. കുഞ്ഞുണ്ണി മാഷിന്റെ കുഞ്ഞു കവിതകൾ എനിക്ക് പുതിയ പുതിയ ആശയങ്ങൾ തന്നു. സുഗതകുമാരി അമ്മയുടെ കവിതകളിലൂടെ ഞാൻ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിച്ചു. പഞ്ചതന്ത്ര കഥകൾ എനിക്ക് പുതിയ ചിന്തകൾ തന്നു. അങ്ങനെ എന്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കാൻ പുസ്തകങ്ങൾക്കായി. നമ്മുടെ സമൂഹത്തിൽ നിന്നും അന്യം നിന്നു പോകുന്ന വായനയെ നമുക്ക് ചേർത്ത് പിടിക്കാം. പുസ്തകത്തെ പോലെ നമ്മെ തിരുത്തുന്ന മറ്റൊരു ചങ്ങാതി വേറെയില്ല. പുസ്തകങ്ങളോട് കൂട്ടുകൂടി നമുക്ക് പുതിയൊരു ലോകം പണിയാം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. നന്ദി, നമസ്കാരം. കണ്ടോ നാട്ടാരെ, കണ്ടോ എൻ നാട്ടാരെ, ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ? കണ്ടോ നാട്ടാരെ, കണ്ടോ എൻ നാട്ടാരെ, ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ? കാലമതി കാലേ കുറെ നോക്കോയില്ലേ, തിരികെ കണ്ടോ നാട്ടാരെ, കണ്ടോ നാട്ടാരെ, ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ? കാലമതി കാലേ കുറെ നോക്കോയില്ലേ, തിരികെ വന്നപ്പ കണ്ടില്ലോളെ, തിരികെ വന്നപ്പ കണ്ടില്ലോളെ. കണ്ടോ നാട്ടാരെ, കണ്ടോ നാട്ടാരെ, ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ? കാലമതി കാലേ കുറെ നോക്കോയില്ലേ, തിരികെ വന്നപ്പ കണ്ടില്ലോളെ. കാലമതി കാലേ കുറെ നോക്കോയില്ലേ, തിരികെ എല്ലാവർക്കും എന്റെ നമസ്കാരം. ജൂൺ 19 വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നതിലൂടെ മലയാളികളെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ച് ചേർത്തിയ ശ്രീ പി എൻ പണിക്കരുടെ ഓർമ്മ ദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ് വായനാ ദിനം വന്നെത്തുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. അതെ, ഒരു മനുഷ്യനെ നല്ലൊരു വ്യക്തിയാക്കി മാറ്റുന്നതിൽ വായനയുടെ പങ്ക് വളരെ വലുതാണ്. ലോകത്തിലെ പ്രകാശമാണ് പുസ്തകങ്ങൾ. ആ പ്രകാശം കണ്ടുവേണം നമ്മൾ വളർന്നു വരുവാൻ. ഓരോ പുസ്തകവും അറിവിന്റെ അത്ഭുത ലോകമാണ്. ആ ലോകത്തേക്ക് എത്തിച്ചേരുവാനുള്ള വഴി വായനയും. എത്ര പുസ്തകങ്ങൾ വായിച്ചു എന്നതിലല്ല, അതിൽ നിന്നെല്ലാം നാം എന്ത് നേടി എന്നതാണ് പ്രധാനം. നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനും ചിന്തകളെയും അറിവുകളെയും ധാർമ്മിക മൂല്യങ്ങളെയും വളർത്തിയെടുക്കുവാൻ വായന നമ്മെ സഹായിക്കുന്നു. ഒരു നല്ല പുസ്തകം ഒരുവനെ നന്മയുടെ പാതയിലേക്ക് നയിക്കുന്നു. ആയതിനാൽ നല്ലത് തിരഞ്ഞെടുത്ത് വായിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് ടോട്ടോ ചാൻ ജനാലിക്കരികിലെ വികൃതിക്കുട്ടി.
ലോക പ്രശസ്തയായ തെദസ് കൊക്കുറിയങ്കിയുടെ ആത്മകഥയാണിത്. അവരുടെ ജീവിത വിജയത്തിന് കാരണം തോമസ് സ്കൂളും കൊബയാശി മാസ്റ്ററും അവിടുത്തെ പഠന രീതികളും ഒക്കെയാണ്. കവിയായ അൻവരലിയാണ് ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഒരു നല്ല കുട്ടിയാവാൻ, ഒരു നല്ല അധ്യാപകനാകുവാൻ, ഒരു നല്ല രക്ഷിതാവാകാൻ, അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് വളരെയധികം പ്രചോദനമേകുന്ന ഒരു പുസ്തകമാണിത്. വിദ്യാഭ്യാസത്തിന്റെ പുതിയ മാനങ്ങളാണ് നമുക്കിത് കണ്ടെത്താനാവുക. തീവണ്ടി പള്ളിക്കൂടവും യാത്രകളും കൃഷി പരിശീലനവും പാചക ക്ലാസ്സും ആശുപത്രിയിൽ പരിക്കേറ്റ് കിടക്കുന്ന സൈനികരെ സന്ദർശിച്ചുമൊക്കെയുള്ള പഠന രീതികൾ, കുട്ടികൾക്ക് ഒരു മരം കൊടുത്തുകൊണ്ട് അതിനെ വളർത്തിയും നിരീക്ഷിച്ചുമൊക്കെ ചെയ്തുകൊണ്ട് പ്രകൃതിയോട് ചേർന്ന് നിർത്തിക്കൊണ്ടുള്ള പഠനം, കുട്ടികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരീക്ഷാ രീതികൾ, അങ്ങനെ ആടിയും പാടിയും ജോലികൾ ചെയ്തും പഠിച്ചും രസകരമായ ഒരു വിദ്യാഭ്യാസ രീതിയായിരുന്നു അവിടുത്തേത്. ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ രീതി വികൃതിയുടെ പേരിൽ മറ്റൊരു സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ട തെദസ്കോയെ ലോക പ്രശസ്തിയാക്കി മാറ്റിയത്. കൂട്ടുകാരെ, ഒരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ എന്നെ വളരെയധികം ചിന്തിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്ത ഒരു പുസ്തകമാണിത്. നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ വളർത്തിയെടുക്കേണ്ട നിരീക്ഷണ പാഠവും ദേശസ്നേഹം, പ്രകൃതി സ്നേഹം, പിന്നെ ആത്മവിശ്വാസം, അങ്ങനെ എല്ലാതും തെദസ്കോ ഈ കഥയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഇതുപോലെയുള്ള ജീവിത മൂല്യങ്ങൾ വളർത്തി തരുന്ന പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. പുത്തൻ സാങ്കേതിക വിദ്യയുടെ കടന്നു വരുവോടെ വായനാശീലം കുറഞ്ഞു വരുന്ന ഇക്കാലഘട്ടത്തിൽ പുസ്തകങ്ങളെ നമുക്ക് നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കാം. കൊച്ചു കൊച്ചു കഥകളിലൂടെയും കവിതകളിലൂടെയും നിറയട്ടെ വായനയുടെ വസന്തം. വായന നമുക്ക് ശീലമാക്കാം. നന്ദി.